ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പുഴയോരത്തുള്ള മദ്യപാനം ചോദ്യം ചെയ്ത യുവാവിനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പുറത്തൂർ മാടാക്കര സ്വദേശി പ്രസാദിനാണ് മർദ്ദനമേറ്റത്. തുടയിൽ തകർന്ന പ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയോരത്ത് കൂട്ടമായിരുന്നു മദ്യപിക്കുന്ന ഒരു സംഘത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പ്രസാദിനെ മർദ്ദനമേറ്റത്. സംഘം പ്രസാദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പ്രസാദിന്റെ തുടയിൽ പൂർണ്ണമായും തകർന്നു. ഗുരുതരാവസ്ഥയിലായ പ്രസാദിനെ നാട്ടുകാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാലു പേരിരുന്നിട്ട് കള്ളും കഞ്ചാവും വരികയുണ്ട്. ബാബു, ഷാജി, കുഞ്ഞുമോൻ, ഒടുവിലെ, അവരെല്ലാവരും കൂട്ട് യൂസഫ്, ഒടുവിൽ എന്നാ പറയുന്ന യൂസഫാണ്. അപ്പോൾ അവരോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ അവരെ എടുത്ത് കളിച്ചെന്ന് ഒന്നും പറഞ്ഞു. ജന്ദ്ര നായിൻ്റെ മോനെ കണ്ട് വന്നതെന്ന് ചോദ്യം. ഇപ്പോൾ ഷാജി എന്ന് പറയുന്ന പട്ടിയവാടി എടുത്തിട്ട് കാലുകൊണ്ടും അടിച്ച് ഞാൻ നില താഴത്ത് വീണ്. പിന്നെ അവർ നാല് പേരും കൂട്ട് നെഞ്ഞിക്കും പട്ടികൊണ്ട് പുറത്തും എല്ലാവരും കൂടി അടിക്കും ചെയ്ത്. പിന്നെ ഷാജിമോ വലിയ പലക ഉണ്ടായിരുന്നു, പലക എടുത്തിട്ട് കാലിന് തുടക്കടിച്ച് എൻ്റെ എല്ലൊക്കെ പൊട്ടി. ഞാൻ ഇവിടെ കോഴിക്കോട് ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്നുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇയാളെ തിരൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പുറത്തൂരിന്റെ പുഴയോരം പ്രദേശങ്ങളിൽ വിവിധ ഭാഗങ്ങളെത്തുന്ന സംഘങ്ങൾ കൂട്ടമായിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ മാസം 12-ാം തീയതിയാണ് അക്രമം നടന്നതെങ്കിലും ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മലബാർ ന്യൂസ്, തിരൂർ.